എന്റെ ഉത്തരം എന്താന്ന് വെച്ചാ? എക്സ്ക്യൂസ് മീ, നിങ്ങൾക്കുള്ള മറുപടി എനിക്ക് തരണം. കൊള്ളാലോ, എന്റെ വീട്ടില് എന്നെ തന്നെ ഇഗ്നോർ ചെയ്യുന്നു. ഇയാളുടെ പേര് അദ്വൈത് സിംഗ് റായ്സാദ എന്നല്ല, വട്ടൻ സിംഗ് റായ്സാദ എന്നായിരുന്നു വേണ്ടത്. പിന്നല്ലാതെ എന്താ പറയാ? ഞാൻ എത്ര നേരമായി നിങ്ങളുടെ പുറകെ നടക്കുന്നു, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഗമ കാണിക്കുന്നേ? എന്റെ മറുപടി തയ്യാറാണ്. എനിക്ക് നിങ്ങളെ മിസ്റ്റർ റൌഡി പ്രൊഫസർ, എനിക്ക് പറയാനുള്ളത് മുഴുവൻ താൻ കേട്ടിട്ട് പോയാൽ മതി. നിങ്ങളുടെ ഉദ്ദേശം എന്താ? ആദ്യമൊക്കെ എസ് ആണോ നോ ആണോ എന്ന് ചോദിച്ച് എനിക്കൊരിത്തിരി സ്വൈര്യം തന്നിരുന്നില്ലല്ലോ. എന്നിട്ട് ഞാൻ മറുപടി തരാൻ വന്നപ്പോ നിങ്ങൾ എന്തുദ്ദേശിച്ച ഓടിപ്പോന്നേ? എന്തിന്? നിങ്ങളുടെ പ്രോബ്ലം എന്താ? ഈ 24 മണിക്കൂറും നിങ്ങൾ ഭയങ്കര ഷോ ആണല്ലോ. നിങ്ങൾ ആരുടെ ഈ ഷോ കാണിക്കുന്നേ? ഈ നോട്ടമുണ്ടല്ലോ, ഇനി എന്നെ ഇങ്ങനെ നോക്കിയ ഈ രണ്ട് കണ്ണും ഞാൻ ചൂഴ്ന്നെടുക്കും. എന്നോട് എന്തൊക്കെ പിച്ചുമ്പയും പറയുമായിരുന്നല്ലോ, അതിനാണെങ്കിൽ തലയുണ്ടാവില്ല, വാലും ഉണ്ടാവില്ല. എന്നിട്ടോ ഇതൊക്കെ കാണിച്ച് ബോറടിക്കുമ്പോ ഇങ്ങനെ സ്റ്റൈലായി കണ്ണാടി എടുത്ത് മുഖത്ത് വെക്കുന്നു, അതുപോലെ തിരിച്ചൂരുന്നു. രജനീകാന്ത് പോലും തോറ്റുപോവല്ലോ. പിന്നെ ചില സമയത്ത് വരുന്നത് കണ്ട ഏതോ ഫിലിം ഇൻട്രൊഡക്ഷൻ സീന് പോലെയാണല്ലോ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, എന്റെ അടുത്ത് ഈ അഭ്യാസം നടക്കില്ല. ഒന്നുകൂടി പറഞ്ഞേ. ഇതെല്ലാം ഞാൻ ഇനി ഒന്നുകൂടി പറയണമെന്നോ? എന്റെ പേര് ഒന്നുകൂടി പറയാനാ പറഞ്ഞേ. നീ ശരിക്കും ട്രഡീഷണൽ ആണല്ലേ, കല്യാണം കഴിക്കുന്ന ഭർത്താവിന്റെ പേര് പറയാൻ നാണം. ഞാൻ ഉദ്ദേശിച്ചത് എന്താ പറഞ്ഞേ? കല്യാണത്തിന് മുമ്പ് ഇത്രയും നേരം എന്നോട് മറുപടി പറയാൻ വേണ്ടി എന്റെ പുറകെ നടക്കില്ലായിരുന്നു. അതെ, എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി നീ ഇത്രത്തോളം ഡെസ്പറേറ്റ് ആണെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു കേട്ടോ. തയ്യാറാക്കി വെച്ചിരിക്കുന്ന മറുപടി എന്താണെന്ന് പറയൂ ശാലിനി, കല്യാണം കഴിക്കാൻ തയ്യാറാണോ? എന്റെ മറുപടി ഞാൻ വൈകിട്ട് തന്നിരിക്കും. ഇത്രയും നേരം മറുപടി പറയാൻ വല്ലാത്ത തിടുക്കുമായിരുന്നല്ലോ. ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നല്ലോ, അതുപോലെ എനിക്കും ഇപ്പൊ പറയാൻ താല്പര്യമില്ല. As you wish. പക്ഷേ നിന്റെ മറുപടി എന്തായിരിക്കും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ ഇന്നൊരു ഡിന്നർ പാർട്ടി ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിനക്ക് നിന്റെ ഫാമിലിയുടെ മുമ്പിൽ വെച്ച് തന്നെ എനിക്കുള്ള മറുപടി തരാൻ പറ്റും. നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് നിന്റെ കാര്യത്തിൽ. എന്നാ കാണാം, നമുക്ക് കാണാം ഡിന്നറിന്. തീർച്ചയായും. ടുഡേ ഈവനിംഗ്. നോ ഡൗട്ട്. ഞാൻ നിങ്ങൾക്ക് മറുപടി തരും. സമ്മതമാണെന്ന് പറയും.
ലിപ്സ്റ്റിക്കാണ് സത്യം ആദ്യം ഇത്. ലണ്ടനിൽ ഇംഗ്ലീഷ് പോലത്തെ ഇംഗ്ലീഷ് അല്ലേ സംസാരിക്കുന്നേ? ഇംഗ്ലീഷ് പോലത്തെ ഇംഗ്ലീഷ് താങ്കളെ കാണാൻ ഒടുക്കത്തെ ഗ്ലാമറ. കാഞ്ചന ചേച്ചി, ആ ദാ വരണു, പോയിട്ട് വരാമേ. ഇതിപ്പോ ചേട്ടാ, ചേട്ടനെ കാട്ടിലും ഗ്ലാമറസ് ആണല്ലോ ആ വരുന്നത്. ചേച്ചി, ചേച്ചിക്ക് ഇപ്പൊ മറുപടി പറയാനുള്ളതല്ലേ? ഷിടാ, എന്തുത്തരം പറയാനാ? എന്തായാലും ചേച്ചി പോയി പറയും. ഈ താടിക്കാരന്റെ കാര്യം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുക. സ്റ്റോപ്പിച്ചിക്ക, നിന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് ആമ്പിളരെ പറ്റി ഇങ്ങനെയൊന്നും പറയരുത്. അതും ഈ ബിയോഡുള്ള ആളെ. പിന്നെ നീ അങ്ങോട്ട് നോക്കിയേ, ബിയോഡൊക്കെ ട്രിം ചെയ്ത് ഒന്നുകൂടെ ചുള്ളനായി. ഇനി നീ താടിക്കാരൻ എന്ന് വിളിക്കണ്ട. ടു ബി വെരി ഫ്രാങ്ക്, എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അയാള് ചേച്ചിയെ പ്രപ്പോസ് ചെയ്തില്ലേ? എനിക്കും ആ കാര്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും ചേച്ചി, ചേച്ചി അയാളോട് പറയാൻ പോകുന്നത് ഞങ്ങളോട് പറഞ്ഞു അത്ര തന്നെയല്ലേ? ഡോണ്ട് ബി പാനിക് ശാലിനി ചേച്ചി. സോ, വൈകുന്നേരമായി കഴിഞ്ഞു, നിന്റെ ഫാമിലിയിലുള്ളവരും എത്തിക്കഴിഞ്ഞു, പക്ഷേ നിന്റെ മറുപടി മാത്രം വന്നില്ല. ട്രഡീഷനെ നീ മാനിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ സംബന്ധിച്ച് നീയാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ്. അതുകൊണ്ട് ഇന്ന് നടക്കാൻ പോകുന്നത് എന്തായാലും ഇറ്റ്സ് ഇമ്പോർട്ടൻ്റ്. അതിൻ്റെ എല്ലാം തുടക്കം ട്രഡീഷണലായിരിക്കണം. എന്താ പേടിച്ചു പോയോ? കല്യാണം നടക്കുന്നതിന് മുൻപ് വരന്റെ ഭാഗത്തു നിന്നും വധുവിനൊരു സമ്മാനം കൊടുക്കാറുണ്ട്. ഇതെന്റെ ഭാഗത്ത് നിന്നും നിനക്കുള്ള സമ്മാനമാണ്. ഇനി നിനക്ക് എപ്പോഴാണ് തോന്നുന്നത് അപ്പോൾ മറുപടി പറഞ്ഞാൽ മതി. എന്താടി അവന്റെ നിപ്പ് കണ്ടിട്ട് എന്തോ വലിയ പ്ലാനിങ്ങിലാന്ന് തോന്നുന്നു. നമ്മുടെ അടുത്ത് അവന്റെ വലിയ അഭ്യാസം നടക്കുവോ? ഓ, എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല. നീ ഇത് എന്തൊക്കെയാടി പറഞ്ഞോണ്ട് വരുന്നേ? ഒന്നുമില്ലെങ്കിൽ നമ്മൾ ഇതിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ? നീ ഇതൊക്കെ അങ്ങ് മറന്നു കളഞ്ഞോ? നമ്മുടെ ഇടയിൽ ഉണ്ടായ ഇൻസൾട്ട് പോലുള്ള ആക്ഷേപമൊക്കെ ഇത്ര പെട്ടെന്ന് നിങ്ങളങ്ങ് മറന്നുപോയോ? ഇവളോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല. Thank you.
ശാലിനി എന്നോട് പറഞ്ഞ കാര്യത്തിൽ എനിക്കൊട്ടും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. ഒന്നും ശരിയായിരുന്നില്ല. യദുവേട്ടന് പെട്ടെന്ന് അസുഖം കൂടി. നിധിയുടെ വാതിലും തുറന്നില്ല. ഈ കൊട്ടാരവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു അപ്പോഴാ മോനെത്തിയത്. അതോടെ എല്ലാം ശരിയായി. ഞങ്ങൾ കുറേ നാളുകളായി ശാലിനിക്കൊരു നല്ല ആലോചന നോക്കുകയായിരുന്നു. നീ വന്ന നേരം അങ്ങനെ ഒരു ബന്ധവും ഞങ്ങളെ തേടി ഈ വീട്ടിലേക്കെത്തി. എത്രമാത്രം വ്രതം നോറ്റാലും ഇങ്ങനെയൊരു ആലോചന ഞങ്ങൾക്ക് കിട്ടില്ല. മോൻ വന്നതോടെ ഞങ്ങളുടെ കഷ്ടകാലം ഒക്കെ മാറി. നീ എന്താ അവിടെ നിൽക്കുന്നെ? എന്റെ അടുത്തേക്ക് വരൂ. എന്തോ വലിയ പുണ്യം ചെയ്തിട്ടാ നിന്നെപ്പോലൊരു മോളെ എനിക്ക് കിട്ടിയത്. എന്റെ മോള് ജീവിക്കാൻ വേണ്ടി കയറി ചെല്ലുന്ന വീട്ടിൽ ഐശ്വര്യം കൊണ്ടെന്നറിയും. നീ കണ്ടോ മോളെ, പ്രദീപ് പ്രജാപതിക്ക് നിന്നെ കണ്ട ഉടനെ ഇഷ്ടപ്പെടും. ഇന്ദ്രാണി ചേച്ചി, ദേ അവരിങ്ങ് എത്തി. ഞാൻ മോനോടൊരു ആലോചനയെ കുറിച്ച് പറഞ്ഞില്ലേ, ഇവരാണത്. ഞാൻ ഇപ്പൊ വരാം മോനെ. ഇതാണ് എന്റെ മറുപടി. Advait score 1, Shalini 10. By the way, Thana aranu paranjilla. Family member. Thamasi adeyavu. Thanik ivide enda kariyam? Nee vannad endino adinu vendi thanne. Idana ende mon. Pradeep Prajapati. Mom. It's Pippi. Just Pippi. ഇവൻ ഞങ്ങളുടെ കുടുംബത്തിലെ ആദ്യത്തെ സന്തതിയാ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവനെ വല്ലാതെ പുന്നരിച്ച വളർത്തിയത്. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഒന്നും ഉണ്ടായില്ലേ? എന്ന് വെച്ചാ സെക്കൻഡ് തേർഡ് ഫോർത്തിനൊന്നും ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഒരാളായി പോയത്. ലക്കി ഫെല്ലോ. ഇങ്ങോട്ടുള്ള യാത്രയിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. No, no, not at all, auntie. It's just that 1.5 crores in the car park and vendi. Korchu budhimutti. Ningal oru kaarinte veliyano parayunnu, adu oru 1000 kaarinte veliyano parayunne. No, no, just one. Top of the line, you see? Top. Ningal ella kaaryangalukku ingane kanakku parayarundo? No. ഈ സൂട്ട് 12 lakhs ഞാൻ കണക്ക് പറഞ്ഞു ഇല്ലല്ലോ. അതേപോലെ ഈ ഷൂസ്, ദിസ് ഈസ് ഫ്രം പാരീസ്, ഞാൻ ഷോ ഓഫ് ചെയ്തു ഇല്ലല്ലോ. എന്റെ പ്രജാപതി മോന്റെ ഡിസൈനർ ഇന്നർവെയർ പോലും 50,000 rupees. അങ്ങനെയാണെങ്കിൽ പിന്നെ മൂന്നേരത്തെ ആഹാരവും കാശ് തന്നെ ആക്കായിരുന്നല്ലോ.
നമുക്ക് സാവകാശം സംസാരിക്കാലോ. ഇങ്ങോട്ട് വന്നിരിക്കൂ. ഓ കം ഓൺ മോം. എന്തു പറ്റി? രണ്ടിന് പോണോന്നോ? ടു ചെയർസ്. ഓ, ഒന്നിന്റെ മേളി ഒന്ന് വെച്ചിട്ടിരിക്കാനാ? അത് കൊള്ളാം. No, no. One for PP and one for this. You know? കണ്ടിട്ട് പൊന്നുമല കൊടുത്ത് വാങ്ങിയ കോട്ടാണെന്ന് തോന്നുന്നു. Ah, of course. This suit is for 12 lakhs. And this, this is for 50. 50 രൂപയാണോ? 50,000 രൂപ. For my name, on this 12 lakh suit. You got it? ഇവനെ ഏത് മീസത്തിൽ നിന്ന് പിടിച്ചോണ്ട് വന്നതാ ശാലിനി? ഇവൻ എന്റെ വയറ്റിലായിരുന്നപ്പോഴാ ഞാൻ എന്റെ ഗ്രാജുവേഷന്റെ മാത്സ് എക്സാം പാസ്സായത്. 8-ാം മാസം വരെ ഞാൻ ആ കണക്കും പഠിച്ചോണ്ടിരുന്നു. വയറ്റി കിടന്നും കണക്ക് പഠിച്ചതുകൊണ്ടാവാം ഇവൻ ജനിച്ചപ്പോ എല്ലാം ഇവന് കണക്ക് പറിച്ചിലായി. കഴിക്കാൻ തുടങ്ങിക്കോളൂ. സമയം എന്തായി? ഞാൻ പറയാം. 30 രൂപയുടെയാ? 30 lakhs. Time is precious എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നത് കാണാൻ പറ്റി. യോ മാൻ, you're intelligent. I like you. By the way, who are you? Family member? ആവാൻ പോകുന്നാണ്. മനസ്സിലായില്ല, തനിക്ക് ഇവിടെ എന്താണ് കാര്യം? നീ എന്തിനു വേണ്ടി വന്നോ അതിനു വേണ്ടി തന്നെ. Came for dinner. Funny man, അല്ലേ മോം? ഒരു സെക്കൻഡ്. എന്റെ കല്യാണം മുടങ്ങി ശിഖ. അത് ഒരു സ്റ്റുപ്പിഡ് പ്രാങ്ക് കാരണം. പ്രാങ്കോ? ദേഹത്ത് കണ്ടോ? അബലയായ ഒരു പെൺകുട്ടിയുടെ എപ്പിസോഡാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത്. നിനക്ക് ഇതിനെ പറ്റി അറിയാത്തോണ്ടാ ഞങ്ങള് പ്രാങ്കാ ചെയ്തത്. ഇതാരുടെ പണിയാണെന്ന് എനിക്കറിയാം. നീ വിഷമിക്കാതിരിക്കെ. അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഞാൻ മതി. ഇനി ഒരിക്കലും അവൻ ഇങ്ങനെ ഒന്നും ആരോടും ചെയ്യരുത്. This for you. മോൺലൈറ്റ് പേപ്പി മോനെ താങ്ക് യു പറയേ. ഇതിലെന്താ ഈ എഴുതിയിരിക്കുന്നേ? This is your nickname. You know, രാത്രിയിൽ ഞാൻ നിന്നെ മൂൺലൈറ്റ് എന്ന് വിളിക്കും. പകൽ സമയത്ത് ഷർലി. You know, ഷർലി. എവിടെ പോയാലും കട്ട്ലറിയും കൂടെ കൊണ്ടുപോകും. മോം, പീപ്പിയുടെ കട്ട്ലറി. ഷുവർ പീപ്പി മോനെ. താങ്ക് യു. ഹിയർ യു ഗോ. പീപ്പി മോന ആള് ക്യൂട്ടല്ലേ. And I got something for you too. Here you go. This is for you, my moonlight. എന്ന് വെച്ചാ? Yeah. You know what? Shalini is very old fashioned. I will call you my moonlight. എങ്ങനെയുണ്ട്? Yeah, this for you. മോൺലൈറ്റ് പീപ്പി മോന് താങ്ക് യു പറയും. കണ്ടോ എന്ത് സ്വീറ്റാ. പക്ഷെ ഇത്രയും വേണമായിരുന്നു. Yeah, this is your nickname, you know, one for the night and one for the day.
രാത്രിയിൽ നിന്നെ ഞാൻ മൂൺ ലൈറ്റ് എന്ന് വിളിക്കും. പകൽ സമയത്ത് ഷള്ളി, യു നോ ഷള്ളി, ഐ ലൈക്ക് ഇറ്റ്. നൈസ്. അതായത് ഡേ ടൈമിലുള്ള ഫംഗ്ഷനിലുള്ള ഇൻവൈറ്റീവ്സിലെല്ലാം ഷള്ളി വേർഡ്സ് പിപി മോൻ എന്നായിരിക്കും അല്ലേ? അപ്പൊ രാത്രിയിലത്തെ റിസപ്ഷന് വേണ്ടിയുള്ള ഇൻവൈറ്റീവ്സില് മൂൺ ലൈറ്റ് വേർഡ്സ് പിപി മോൻ എന്നായിരിക്കും. ഈ ഇൻവൈറ്റീവ്സ് ആരെങ്കിലും തകർന്നു പോകും. എന്താ പറഞ്ഞേ? ഞെട്ടി തകർന്നു പോകുന്നു പറഞ്ഞത്. ഇനി കഴിക്കാൻ തുടങ്ങിക്കൂടെ, അത് കഴിഞ്ഞ് ജാതകം നോക്കാം. ആന്റി, ജസ്റ്റ് 5 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ഡിന്നർ ഫിനിഷ് ചെയ്യാം. കം ഓൺ. അദ്വൈ സ്കോർ 20, ഷാലിനി സ്കോർ 10. ഇന്ദ്രാണി ശാലിനിയുടെ ജാതകം ആ തന്നോളൂ. നിങ്ങൾ ഇത്രയും ചൂടത്തിരിക്കേണ്ട കാര്യമില്ല, ഞാൻ വിൻഡോ എടുത്തേക്കൊണ്ടാവാൻ വരൂ. അല്ല ജോൽസര, എന്തിനാ ഇത്ര ഭാരമുള്ള ലാപ്ടോപ്പ്?